ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഇനി ഇത് നീ ആരോടും ചെയ്യില്ല, ആരോടും. നീ ഇനി പുറം ലോകം കാണില്ലടാ. ശരീരഭാഗങ്ങളിലൊന്നും മാരകമായി പൊള്ളലേറ്റിട്ടില്ല. മുഖമാണ് പ്രധാനമായും പൊള്ളിയിരിക്കുന്നത്. അതെങ്ങനെ ഡോക്ടർ, മുഖത്ത് മാത്രം സംഭവിക്കുന്നു? അത് കുട്ടി സ്വയം പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. മുഖത്ത് മാത്രം പൊള്ളലേൽപ്പിച്ചുകൊണ്ട് മറ്റൊരാളോട് കണക്ക് തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. മറ്റൊരാളോട് കണക്ക് തീർക്കാനോ? എന്തിന്? അവൻ ആര്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടി ഒരു പാതി ബോധത്തിൽ പറഞ്ഞതാണ്, ഈ മുഖം കണ്ട് മോഹിച്ചൊരുത്തൻ സ്ഥിരമായി നടന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. സഹിക്കാൻ വയ്യാത്ത ഒരു ശല്യമായി അത് മാറുന്നു. എങ്കിൽ പിന്നെ ആ മുഖം അങ്ങോട്ട് ഇല്ലാതാക്കി കളയാന്ന് കരുതിയാണത്രേ ഈ ഒരു അബദ്ധം ചെയ്തത്. എന്റെ മോള്, അവൾ ഇങ്ങനെ പാവമായി പോയല്ലോ ഡോക്ടർ. അവളുടെ മുഖത്തിന് വല്ല വൈകൃതവും സംഭവിച്ചു പോയാ എനിക്കത് താങ്ങാൻ പറ്റില്ല. അങ്ങനെ വല്ലതുണ്ടാവോ ഡോക്ടർ? പൊള്ളലേൽക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വളരെ റെയറായ ഒരു കേസാണ്. അത്തരത്തിലുള്ളൊരു അപകടമൊന്നും സംഭവിക്കാത്തത് ഭാഗ്യം തന്നെ നിങ്ങൾക്ക് കരുതാം. ഈശ്വര, കുട്ടിയുടെ മുഖത്തിന് കാര്യമായ പൊള്ളലേറ്റിട്ടുണ്ട്. ഡോക്ടർ, വികൃത മുഖത്തോടെ എന്റെ കുഞ്ഞിനെ ഇനി കാണേണ്ടി വരുമോ? നിങ്ങൾ സമാധാനപ്പെടും, വൈകൃതം മാറ്റാൻ മാർഗമുണ്ട്. എന്ത് മാർഗമാണ് ഡോക്ടർ ഉള്ളത്? എത്ര ചെലവായാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകളുടെ പഴയ രൂപം എനിക്ക് തിരിച്ചു കിട്ടണം. പ്ലാസ്റ്റിക് സർജറിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം. പഴയ മുഖം തന്നെ അതേപടി തിരിച്ചുണ്ടാകണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ വൈരൂപ്യം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ബോംബെയിലോ മറ്റോ കൊണ്ടുപോകേണ്ടി വരും. പിന്നെ തക്ക സമയത്തിന് ഇവിടെ എത്തിച്ച ആളിനെയാണ് നന്ദി അറിയിക്കേണ്ടത്. പൊള്ളൽ സങ്കീർണമാവാതിരിക്കാൻ അത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആരായിരുന്നു ഡോക്ടർ? നേരിൽ കണ്ട് നന്ദി അറിയിക്കാനാ? കുട്ടിക്ക് വേണ്ടി ബന്ധുന്ന് പറഞ്ഞ് ഇവിടെ ഒപ്പിട്ടിരിക്കുന്നതും അയാളാണ്, ഒരു വെങ്കിടി. എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണം. അയ്യോ, അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കൂ, ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്. എന്തിന്? താൻ എന്തിനാടോ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? തക്ക സമയത്ത് എന്റെ മോളെ ആശുപത്രിയിൽ എത്തിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ലടോ. അല്ലെങ്കിൽ എന്റെ കുഞ്ഞിപ്പോ ഏതവസ്ഥയിലായി പോയത്? പോലീസുകാർ ഇത്രേ കന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്റെ കുട്ടിയെ താൻ എങ്ങനെയാടോ കണ്ടുപിടിച്ചത്? കാർത്തിക തീ കൊണ്ട് മുഖം പൊള്ളിക്കുന്ന കണ്ടപ്പോ ഞാൻ ഓടിച്ചെല്ലുകയായിരുന്നു. ഒരു ഗോഡൌണിലായിരുന്നു ഇന്നലെ അവൾ ഉണ്ടായിരുന്നത്. എങ്ങനെ അവൾ ഗോഡൌണിലെത്തി? ആരാണ് അവളെ കൊണ്ടുപോയത്? അത് പറയടോ.
എങ്ങനെയാണ് അവൾ അവിടെ എത്തിയത്? ഞാൻ കൊണ്ടുപോയതാ. എന്തിന് പറയടോ, എന്തിന്? എനിക്ക് അവളോടുള്ള ഇഷ്ടമുണ്ട്. അപ്പോ താനെല്ലാം മനഃപൂർവ്വം ചെയ്തതാണല്ലേ? പക്ഷേ കാർത്തിക് എങ്ങനെ ഒരു അബദ്ധം കാണിക്കുന്ന ഞാൻ കരുതിയില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതല് ഞാൻ മോഹിച്ച പെണ്ണ കാർത്തിക. അതുപോലെ തന്നെ കാർത്തിക് എന്നെ സ്നേഹിച്ചിരുന്നു. സ്കൂളിലെ കൂട്ടുകാർക്കെല്ലാം അറിയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം. ഭാവി ജീവിതത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആർക്കും ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പോലും കല്യാണം കഴിക്കാൻ സ്കൂൾ കാലത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാ. എന്റെ പഠനം കൂടുതൽ മുമ്പോട്ട് പോയില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ ചില കൈത്തൊഴിലൊക്കെ ഏർപ്പെട്ടു. കാർത്തിക വലിയ വിജയത്തോടെ SSLC പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ പഠനത്തിന് പോയി. നൃത്തവും പഠനമായിട്ടൊക്കെ വളർന്നവള് ഗൃഹാർത്ഥി തിരിച്ചു എന്നെ മറന്നതുപോലെ, ഒരു പരിചയമില്ലാതെ കാണുന്ന പോലെ മുഖം തിരിച്ച് നടക്കാൻ തുടങ്ങി. ആ വർണ്ണൻ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പുറമായിരുന്നു അതെനിക്കൊട്ടും വിശ്വസിക്കാനും കഴിയില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ കഴുത്തിൽ മാലയടിച്ചു അവള്. എന്റെ മനസ്സിൽ നിന്ന് അവളെ എടുത്തു കളയാൻ എനിക്ക് ഒരിക്കലും കഴിഞ്ഞില്ല. കള്ളും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ പിന്നെ എന്റെ ആശ്രയം. പിന്നീട് ഞാൻ വളരെ ചീത്തയായി പോയി. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ പോലീസ് തന്നെ ഹോക്ക അഗ്രഹാരത്തിൽ വന്നു നിന്നു. കാർത്തിക ഏറ്റെടുത്ത് അങ്ങ് അവിടെ നീങ്ങിപ്പോയിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഒരിക്കലും ഇറങ്ങിപ്പോയില്ല. പ്രതീക്ഷയോട് തന്നെ പലപ്പോഴും ഞാൻ അവളെ സമീപിച്ചത്. എന്നെ പോലെ ഒരു വെറുത്തി കേട്ടവനെ അവൾ വെറുത്തു കഴിഞ്ഞിരുന്നു. സ്വയത്തുമായിട്ടും കല്യാണം നടക്കാതിരിക്കാൻ പ്രതികാരത്തോടെ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷേ പിന്നീട് ഞാനതങ്ങ് വിട്ടു. കാർത്തികയ്ക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടിക്കോട്ടെ എന്ന് എന്റെ മനസ്സൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. എന്നിട്ടും ആ വിവാഹം നടക്കാതായപ്പോ വീണ്ടും എനിക്ക് പ്രതീക്ഷയായി. ഞാൻ പിന്നെ അവളെ സമീപിച്ചു. പക്ഷേ പഴയ വെങ്കടി അവളെ ഓർക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാനൊരു തീരുമാനമെടുത്ത പഴയതൊക്കെ അവളെ ഓർമ്മിപ്പിക്കണം. അതിനുവേണ്ടിയാ ചിലതൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാം അങ്ങ് പാളിപ്പോയി. ഇങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇപ്പോ അവൾക്ക് ഒരു ആപത്തും സംഭവിക്കരുന്നേ ഉള്ളൂ എന്റെ പ്രാർത്ഥന. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. തന്നോട് ക്ഷമിക്കാനും കോപിക്കാനും എനിക്ക് അവകാശമില്ല. അത് ചെയ്യേണ്ടവള് അകത്ത് കിടക്കയല്ലേ? അവളുടെ പഴയ മുഖം ഇനി തിരിച്ചു കിട്ടില്ല. ആ കുറവ് നിർത്താൻ താൻ വിചാരിച്ചാൽ നടക്കില്ലല്ലോ. അവൾക്ക് ഈ ദുരന്തം ഉണ്ടാക്കി വെച്ചവൻ അവൾ തിരിച്ചു വരുമ്പോൾ ഒരിക്കലും അവളുടെ കൺമുൻപിൽ പെടരുത്. അതാണ് എന്റെ ആഗ്രഹം. ഇല്ല, ഒരിക്കലും വരില്ല, ഒരിക്കലും വരില്ല. Thank you.
ഇല്ലാത്തവനാണ് വെങ്കിടി എന്ന് മുൻപ് ഞാൻ കരുതിയിരുന്നു. അയാൾക്ക് അതുണ്ടെന്ന് എനിക്കിന്ന് ബോധ്യമായി. കുറച്ചു ദിവസത്തേക്ക് പുറത്തിറങ്ങുകയോ വെയില് കൊള്ളുകയോ ചെയ്യരുതെന്നാണ് ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. മോളുടെ നാവിൽ നിന്ന് എന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ മുത്തച്ഛൻ കാത്തിരുന്നത്. മുത്തച്ഛന്റെ മനസ്സിൽ നിന്നും വലിയൊരു ഭാര ഇറങ്ങിപ്പോയത്. ഇനി ഞാനായിട്ട് ആരെയും മോഹിക്കുന്നില്ല. മുത്തച്ഛൻ തിരഞ്ഞെടുക്കുന്ന ആളാരായാലും അയാളുടെ മുമ്പില് ഞാൻ കഴുത്ത് നീട്ടിക്കൊടുക്കും. ഇപ്പോഴാ എന്റെ മോള് ശരിക്കും വില്ലാദ്രിയിലെ സന്തതിയായത്. പിന്നെ മല്ലിയുടെ കാര്യം, അവള് വില്ലാദ്രിയിൽ നിന്ന് വളർന്നവളല്ലേ. ചെയ്തത് കൂടിപ്പോയെങ്കിലും എന്നെ രക്ഷിക്കാനാണല്ലോ അവള് സുജിത്തിനെ കൂടെ താലി കെട്ടിച്ചത്. സുജിത്ത് ചെയ്ത ചതിയൊന്നും സത്യത്തിൽ അവള് ചെയ്തിട്ടില്ല. അവളെ
മോൾക്ക് വിടണ്ടായിരുന്നു അല്ലേ മുത്തശ്ശ? അല്ല, മോൾക്കിപ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ? നല്ല രീതിയിൽ തന്നെ അവളുടെ കല്യാണം നമുക്ക് നടത്തിക്കൊടുത്താലും. എന്റെ കാർത്തിക മോളാണ് ഈ പറയുന്നത്. വിൽവാദ്രിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവളെന്ന നിലയ്ക്ക് ആളുകളെയൊക്കെ ക്ഷണിച്ച് ആർഭാടായി തന്നെ മല്ലിയുടെ കല്യാണം നടത്താം. എന്റെ മോള് ആകാശത്തോളം വളർന്നു പോയല്ലോ. മുത്തശ്ശനോടൊപ്പം നിന്ന ആരും ആകാശത്തോളം വളരും. നിന്നെ തെറ്റുകൾ ചെയ്യാനേ സാധിക്കില്ല. ആ നന്മ എനിക്കും കിട്ടിയെന്ന് കൂട്ടിക്കോളൂ. ആയിക്കോട്ടെ, മോള് പറഞ്ഞ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം ഇന്ന് മുത്തച്ഛൻ എടുക്കുന്നുണ്ട്. സാരി എടുത്ത് വെച്ചു എന്ന് പറഞ്ഞപ്പോ ഞാനത് തമാശയായിട്ടാ കരുതിയത്. ആ ലോഡ്ജിന്റെ മാനേജറെ ഇത് അന്വേഷിച്ച് ആരും വരില്ലാന്ന് കരുതിയിരിക്കുകയായിരുന്നു. അല്ല, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി എത്ര നാള് ഞാൻ തന്നെ തോണി തൂങ്ങി നടക്കേണ്ടി വരുവാവോ? ദാ ഈ കാൽ ഉറപ്പിച്ച് നടന്നോളാൻ ഡോക്ടർ പറയുന്നത് വരെ. ഈ കായല് ചാടി ഒന്ന് നീന്തി നോക്കിയാലോ, പെട്ടെന്നൊരു തീർപ്പുണ്ടായനെ. അതിനെ സമയമായില്ല, ആവുമ്പോ ഞാൻ പറയാട്ടോ. ഞാൻ എടുത്തു തരാം. എന്തോ മോളെ ഈ കാണിക്കുന്നേ? എനിക്ക് ഇവിടെ മുഴുവൻ കൊച്ചിന്റെ ഒരു കാര്യം. മുന്തേട്ടൻ കുളിച്ചതാ, എനിക്കും കുളിക്കണോ? വേണ്ട വേണ്ട, ഇവിടെ നിൽക്കുന്നില്ല, അകത്ത് പോയി കുളിച്ചാ മതി. ഇങ്ങോട്ട് വാ, അകത്ത് പോയി കുളിക്കാം. വാ വാ, എന്തെന്ന് പറഞ്ഞു നോക്ക്. മല്ലിമോളെ, ഒന്നും ഓർത്ത് ചെയ്യുന്ന അല്ലെങ്കിലും ഇന്ന് മുകുന്ദനെ തള്ളിയിട്ടു, നാളെ മല്ലിയൻ തള്ളിയിട്ടേക്കാം. വെള്ളത്തിൽ ചാടാനുള്ള ഒരു പ്രവണതയും ഉള്ളിലുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കണം. ശരിയാ, സദാസമയം ഏട്ടത്തെ തന്നെ നോക്കിയിരിക്കാനും പറ്റില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഇവിടെ ഒരു വേലി കെട്ടിയാലോ. ശരിയാ, ഇപ്പൊ തന്നെ കെട്ടിയാലോ. ഞാനേ കൊറേ മടല് വെട്ടി തരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വരാം. സുജിത്തെ, ദൈവം എന്തൊക്കെ അത്ഭുതങ്ങളാ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ഈ കായലോർത്ത് നമ്മളിങ്ങനെ ഇരുത്തിയിരിക്കുന്നതും ഒരത്ഭുതം തന്നെയാ. ദൈവം മുകളിലിരുന്ന് വലിയൊരു പമ്പരം കറക്കും. അതിൽ നമ്മുടെ പേരെഴുതിയ ഭാഗം വന്ന് നിൽക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടേണ്ട ഭാഗത്തായിരിക്കും. ഞാനിപ്പോ ജോലി ചെയ്യുന്ന വീട് തന്നെയാ അതിനുള്ള തെളിവ്. അല്ലാതെ തന്റെ ജീവിതമായിട്ട് എന്താ ബന്ധം? അത് അതെന്റെ അമ്മയുടെ വീടാണ്. അമ്മയുടെ വീട്? അമ്മയെ പോലെ സ്നേഹമുള്ള ഒരു അമ്മയുടെ വീട്. ഇനിയുണ്ടൊരു പ്രത്യേകത, കാർത്തികയുടെ അമ്മ പാർവതി, പാർവതി അമ്മയുടെ ഭർത്താവ് അനന്തനാരായണൻ, അനന്തനാരായണന്റെ ആദ്യ ഭാര്യ ഞാൻ പറഞ്ഞ ആ അമ്മ. ഓ, അങ്ങനെയാണല്ലേ. കാർ
കാർത്തികയുമായുള്ള സുജിത്തിന്റെ കല്യാണ മുഹൂർത്തത്തിൽ വില്വാദ്രിയിലെത്തി കല്യാണം മുടക്കിയ സുപ്രിയ ആ അമ്മയുടെ മകളാണ്. നേരിട്ട് കണ്ടിരുന്നെങ്കിലേ എന്റെ വലിയ നന്ദി അറിയിക്കാനുണ്ടായിരുന്നു. എന്താ അല്ല, കൃത്യസമയത്തെത്തി എന്നെ കല്യാണത്തിന് രക്ഷിച്ചേന്. അതാണോ വലിയ കാര്യം? എന്താ അത് വലിയ കാര്യമല്ലേ? എന്റെ നോട്ടത്തിൽ അതൊരു കാരുണ്യ പ്രവൃത്തി തന്നെ. ഇങ്ങനത്തെ ചിന്ത തന്നെയാ ഇപ്പോഴും മനസ്സിലല്ലേ? അങ്ങനെ വലിയ ചിരിയൊന്നും ചിരിക്കണ്ട. ആ സൂപ്രിയ ഉണ്ടല്ലോ, IPS കാരിയാ, പോലീസ് സൂപ്രണ്ട്. അല്ലെങ്കിൽ പിന്നെ സുജിത്ത് എന്നെ രഹസ്യമായി താലി കെട്ടിയത് ആരെങ്കിലും അറിയൂ? എന്തിനാ അവരെ വില്വാദ്രയിലും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ഒക്കെ ചുറ്റിക്കറങ്ങുന്നത്?